ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് നദീറസൻ. ഒരുപാട് നാളിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. ഇത് വളരെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി ട്രെൻഡിങ് ലിസ്റ്റിലാണ്. നമ്മൾ ഈ ടൂൺ ആപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്ന സമയത്ത് വിവരമുള്ളവർക്ക് അത് ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഉപകാരപ്രദമായിട്ടുള്ള നല്ല നോളജ് അക്വയർ ചെയ്യാൻ പറ്റുന്ന പുതിയ ആപ്ലിക്കേഷനിലേക്കാണ് അവർ മൂവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ വീഡിയോയിലുള്ള. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്ലബ് ഹൗസ് എന്നുള്ളത്. ഈ ക്ലബ് ഹൗസ് ആപ്ലിക്കേഷനെ കൊണ്ട് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഈ ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഈ ക്ലബ് ഹൗസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ ഇതിലൊരു അക്കൗണ്ട് എടുക്കാം. ഈ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ഉള്ള ആളുകൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അത് ഫസ്റ്റ് ഒന്നാമത്തെ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ മുമ്പോട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ അവർ ഈയൊരു നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുവരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷേ ഇപ്പോൾ നമുക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ ഓൾറെഡി ജോയിൻ ആയിട്ടുള്ള ആളുകൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ആപ്ലിക്കേഷനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചാറ്റ് റൂം ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതായത് എത്ര ആളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ടോക്ക് മാത്രം, അതായത് നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പോലെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ മെസ്സേജ് അയക്കലോ ഒന്നുമില്ല, ജസ്റ്റ് ടോക്ക് ഉള്ളി, അതായത് നമ്മൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് എന്തിൻ്റെ ഏത് വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ വിഷയത്തെ പറ്റി സംസാരിക്കുക എന്നുള്ളതാണ് ആ ഗ്രൂപ്പിൽ സംഭവിക്കുക, ആ ചാറ്റ് റൂമിൽ സംഭവിക്കാം. അപ്പോൾ നമുക്കതിൽ ജോയിൻ ചെയ്യാം, അതുപോലെ തന്നെ നമുക്കതിൽ സംസാരിക്കാം, നമുക്ക് അല്ലെങ്കിൽ അതിലൊരു ലിസണർ മാത്രമാവാം, നമുക്ക് കേട്ടിരിക്കൽ മാത്രം ചെയ്യാം, അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു മികച്ചൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഇൻ ഫ്യൂച്ചർ ഇത് നല്ലൊരു രീതിയിൽ ട്രെൻഡാവും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. കാരണം ഇത് ഇത്രയും നാൾ ട്രെൻഡാവാതിരുന്നത് ഇത് ആദ്യം iOS പ്ലാറ്റ്ഫോമിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് ആൻഡ്രോയിഡിലും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്കും അതുപോലെ മലയാളികളിടയിലേക്കെല്ലാം കുറച്ചും കൂടി പരിചിതമായത്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയുണ്ട് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഈ ഇൻ്റർഫേസിൽ നമുക്ക് ഒരുപാട് ചാറ്റ് റൂമുകൾ കാണാം. അപ്പോൾ നമുക്ക് ഇതിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ അവരെന്തിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്, ഇപ്പോൾ അവർ ഏത് സബ്ജക്റ്റിനെ പറ്റിയിട്ടാണോ സംസാരിക്കുന്നത്, ആ സബ്ജക്റ്റ് നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഒരിക്കലും മറക്കില്ല തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ചാറ്റ് റൂമുണ്ട്. അതിൽ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരുപാട് ആളുകളുണ്ട് അതിപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതുപോലെ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഈ താഴെയായിട്ട് കാണുന്ന വലതുഭാഗത്ത് കാണുന്ന ഈ റൈസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്, ആരാണോ ഈ ഗ്രൂപ്പിൻ്റെ മോഡറേറ്റർ, അവർ നമ്മളെ പിന്നെ നമ്മളെ റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യുകയും നമുക്ക് സംസാരിക്കാനുള്ള ചാൻസ് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന, നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവരെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് കയറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ ബാക്ക് അടിച്ചിട്ട്, അതായത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓഡിയോ സ്റ്റോപ്പ് ആവില്ല. ഈ ഓഡിയോ ബാക്ക്ഗ്രൗണ്ടിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോവുകയാണ്, നമുക്കിത് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ ലീവ് ക്വയറ്റ്ലി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് പുറത്തേക്ക് പോവുള്ളൂ. പിന്നെ ഇതിൽ കൂടുതലായിട്ട് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റൂം സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റൂം സ്റ്റാർട്ട് ചെയ്യാം, അതിലേക്ക് നമുക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാം. അതിനായിട്ട് മൂന്ന് ഓപ്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് ഓപ്പൺ ഗ്രൂപ്പ്. ഈ ഓപ്പൺ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്ത് എവിടെയുള്ള ആളുകൾക്കും അതിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത് സോഷ്യൽ ഗ്രൂപ്പ്. ഈ സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രം
പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് സോഷ്യൽ ഗ്രൂപ്പ്. പിന്നെ ക്ലോസ്ഡ് ഗ്രൂപ്പ്. ക്ലോസ്ഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളെ മാത്രം നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഇതിൽ താഴെ കാണുന്ന ലെറ്റ്സ് ഗോ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പോവാം. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മെസ്സേജിൻ്റെ ബോക്സ് കാണാം. ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം 5 ആളെ വരെ അറ്റ് എ ടൈം നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള, നമ്മുടെ കോണ്ടാക്ട്സിലുള്ള 5 ആളുകളെ വരെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അത്. തൊട്ടടുത്ത് വരുന്ന ഒരു കാലണ്ടറിൻ്റെ ഒരു സിമ്പിൾ ഉണ്ട്. ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന, അതായത് ഈ വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഇവൻറ്റുകൾ ആരൊക്കെയാണ്, ഏതൊക്കെയാണ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ സബ്ജക്റ്റിനെ പറ്റിയിട്ട് ടോക്ക് ഉണ്ട് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ചാറ്റ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, ആ ടോക്ക് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ തന്നെ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് 3rd കാണുന്ന ഒരു ഓപ്ഷനാണ് നോട്ടിഫിക്കേഷൻ ബട്ടൺ. ഈ നോട്ടിഫിക്കേഷൻ ബട്ടണിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും അവരെ എന്താ പറയുക, ഇപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എനിക്കറിയുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതുപോലെ നമുക്ക് നമ്മളാരാണോ ഫോളോ ചെയ്യുന്നത്, അതുപോലെ നമ്മളോട് ഇൻവൈറ്റ് ലിങ്ക് ആരൊക്കെയാണ് അയച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത്, അതൊക്കെ നമുക്ക് സാധാരണ നമ്മുടെ ഫേസ്ബുക്കിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോട്ടിഫിക്കേഷൻ വരുന്ന പോലെ നമ്മളെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഉള്ള ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈലാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള, വെരി ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നുമില്ല ഇതിൽ, വളരെ ഈസി ആയിട്ട് കയറിയിട്ട് നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രൊഫൈൽ സെറ്റിംഗ്, പ്രൊഫൈൽ സെറ്റിങ്ങിലെ ആകെ വരുന്നത് നമ്മളൊരു പ്രൊഫൈൽ ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഐ ഡി, പിന്നെ നമ്മളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് എന്നുള്ളത് ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ ഏതൊക്കെ ഗ്രൂപ്പിലെ മെമ്പറാണെന്നുള്ള ഒരു ഡീറ്റെയിൽസും ആണ് ഈ പ്രൊഫൈലിൽ വരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം വരും കാലത്തൊരു തരംഗം തന്നെ സൃഷ്ടിക്കും ഇത്. കാരണം നല്ല രീതിയിൽ, അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് പൊങ്കാലിടുക, തെറി വിളിക്കുക, ഇങ്ങനെയുള്ള ഒരു ഒരു ആറ്റിറ്റ്യൂഡൊന്നും, ഇങ്ങനെയുള്ള ഒരു പ്രവണതയൊന്നും ഈ ഒരു ചാറ്റ് റൂമിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് ഒഴിവാക്കിയിട്ട്, നമുക്ക് ഒഴിവാക്കി ഈസി ആയിട്ട് ഒഴിവാക്കിയിട്ട് പോകാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ ടോക്ക് മാത്രമായതുകൊണ്ട് തന്നെ, അതിൽ അങ്ങനെ ലൈവായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരും എന്നതിൽ നമുക്ക് ഒരു പേടി വേണ്ട കാര്യമില്ല. അപ്പോൾ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള, അതായത് നമുക്കൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ചവരുമായിട്ടുള്ള ഒരു ഗ്യാതറിങ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നമ്മളൊരു ഗ്രൂപ്പിൽ കയറി ചെല്ലുന്ന ടൈം ഏതാണോ ആ ടൈം മുതൽ അങ്ങോട്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ. നമ്മൾ ക്വിറ്റ് ചെയ്ത് വീണ്ടും തിരിച്ച് കയറിയാൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും കിട്ടില്ല. അപ്പോൾ അവിടെ നടക്കുന്ന, ലൈവായിട്ട് നടക്കുന്ന എന്താണോ ആ ഒരു പരിപാടി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റൂ, അത് മാത്രമേ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്ലബ് ഹൗസ് എന്നുള്ള ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു നോളജ് എത്തിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സൈനിങ് ഔട്ട്, നദീറസ.